നമ്മളിപ്പോൾ ഉള്ളത് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലാണ്. ഇവിടെ ഒരു കുളത്തിൻ്റെ വലിയൊരു വിഷയം പറയാൻ വേണ്ടി നാട്ടുകാർ കൂടിയിരിക്കുകയാണ്. അവർക്ക് പ്രതിഷേധമുണ്ട്. നിരവധി ആളുകൾക്ക് ആശ്രയമാവേണ്ട കുളമാണ് ഇപ്പോൾ വെറും ഒരു കുളമായിട്ട് പായലും പുല്ലും പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. പ്രദേശവാസികൾ തന്നെ ഇതിൻ്റെ ഒരു അവസ്ഥ നമ്മളോട് വിവരിക്കുകയാണ്. എന്താണ് പ്രശ്നം ഉണ്ടായത്? ഇവിടെ ഈ കുളം നല്ല വെള്ളമുള്ള കുളമാണ്. നമുക്ക് വേനലിലേക്കൊക്കെ ഉപയോഗിക്കാം, വർഷക്കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന കുളമാണ്. പക്ഷേ ഇന്ന് ഒരാൾക്കും ഇതിലേക്ക് ഇറങ്ങാനോ ഒന്നിനും കഴിയില്ല. മൊന്ത പിടിച്ച് വനം കാടായി കിടക്കുകയാണ്. ആ ഒരവസ്ഥയാണ്. ഈ അധികാരികൾ ഒന്ന് കണ്ണു തുറന്ന് ഈ കുളം ഞങ്ങൾക്ക് നന്നാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ ഞാൻ ഇവിടെ വന്നേ പിന്നെ അല്ല, ഞാൻ ഇവിടെ 5 കൊല്ലമായി ഇവിടെ നിൽക്കലോണ്. എന്നാലും ഇതിൻ്റെ ഇറങ്ങി കുളിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വെള്ളം മേലൊക്കെ ചൊറിയ അത് ഇറങ്ങാൻ പറ്റുന്നില്ല. നാൽക്കാലികളെയൊക്കെ ഇറക്കിയിരുന്നു, അതിപ്പോൾ അവരും ഇറക്കണില്ല. എന്താ വെച്ചാൽ ആയിട്ട് ഇറങ്ങണില്ല. അതിലേക്ക് ആകെ 4 പുറം മന്ദയാണ്, 4 പുറം ഒന്നും ഇറങ്ങാൻ പറ്റില്ല. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ വലിയ തുക ചിലവിട്ട നീർത്തട സംരക്ഷണമെന്നും ജലനടത്തം എന്നൊക്കെ പറഞ്ഞ് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ശ്രീപുഷ്കരം കുളം. ലക്ഷങ്ങൾ ചെലവഴിച്ച് കഴിഞ്ഞ ഭരണസമിതി പുനരുദ്ധാരണ പ്രവൃത്തി നടത്തിയ സ്ഥലത്ത് പിന്നീട് ഇങ്ങോട്ട് വന്ന ഭരണസമിതി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. വാടുമ്പർ പഞ്ചായത്ത് ബ്ലോക്കിനൊക്കെ അറിയിച്ചിട്ടുണ്ടോ? വിഷയങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? പെടുത്തിയിട്ടുണ്ട്. അതാ അങ്ങ് പറഞ്ഞത്. അതായത് ഈ വേനൽക്കാലത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആൾക്കാരിൽ വരുന്നതാണ് ഈ കുളത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കുളം എന്തെങ്കിലും ആര് ഇടപെട്ടിട്ടാണെങ്കിലും നമുക്കിത് നേരെയൊക്കെ കിട്ടണം. അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പള്ളിക്കൂടത്ത് പോകുന്നതിന് മുന്നേ നീന്തക്കം പഠിച്ച ആൾക്കാരാണ്. നേരെ ഇപ്പോൾ 20 ഒരു ഇപ്പോഴത്തെ പിള്ളേർക്കും നീന്താൻ അറിയില്ല. കാരണം ഇതിൽ ഇറങ്ങാൻ പറ്റില്ല. കുറേ ചണ്ടി ആയിട്ട് കുറേ, പക്ഷെ ഇത്ര അധികം ആയതിപ്പോൾ ഒരു 5 വർഷം 2-4 വർഷത്തിന്. അതായത് ഒരു നേരാക്കലുണ്ട് ഈ കുളം 2 വർഷം നേരാക്കി. ഇപ്പോൾ ചണ്ടി കൂടുകയും ചെയ്തു, സംഭവം നല്ല ക്ലിയറാക്കി വെള്ളമൊക്കെ വറ്റി ഒക്കെ ചെയ്തതന്നെ. പക്ഷേ പിന്നീട് വലിയ ചണ്ടിയിലുണ്ടായിരുന്നു, വേറെ തരം ചണ്ടി ഉണ്ടാകും. മാറി ഇപ്പോൾ പുല്ലും വേറെ തരം പായലായിട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയും. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അറിയാലോ മഴ കുറവായിരുന്നു. ഇനിയിപ്പോൾ ഇത് എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. മഴ 40% കുറവാന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു വരൾച്ച രൂക്ഷമാവും. അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളം അത്യാവശ്യമാണ്. അതായത് ആൾക്കാർക്ക് തിരുമ്പുക കുളിക്കുക ആ സംഭവം കഴിഞ്ഞാൽ തന്നെ പകുതി വെള്ളം ആവശ്യം കഴിഞ്ഞല്ലോ. ബാക്കി ഇപ്പോൾ ഇവിടെ വണ്ടിക്കടി കഴിഞ്ഞ പ്രാവശ്യം വണ്ടിച്ച് കഴിഞ്ഞ പ്രാവശ്യം 2-4 വർഷമായിട്ട് വണ്ടിക്കടിക്ക് തന്നെയാണ്. അന്നുള്ള ഉപജീവനത്തിനായി ജോലിയെടുത്ത് കിട്ടുന്ന പണത്തിൻ്റെ ഭൂരിഭാഗവും കുടിവെള്ളത്തിനായി ചെലവഴിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ കൂടുതലായും. മഴക്കാലത്ത് പോലും കുടിവെള്ളത്തിനായി നാട് നെട്ടോട്ടമോടുമ്പോൾ വരാനിരിക്കുന്ന വേനലിനെയോർത്ത വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. എത്രയും വേഗം കുളം നന്നാക്കി ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. പാഞ്ഞാൽ പഞ്ചായത്ത് 13-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം വേനൽക്കാലത്ത് കുടിവെള്ളത്തിന് ഏറെ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഈ പ്രദേശത്താണ് ഇത്തരം ജലസ്രോതസ്സുകൾ അധികൃതരുടെ അനാസ്ഥയിൽ ഇങ്ങനെ കാടുമൂടി കിടക്കുന്നത്. വാർഡ് മെമ്പർ മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിരിക്കുകയാണ്. അതിന് പരാതി കേട്ട് ഒരു പരിഹാരത്തിന് കാത്തു നിൽക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാരും പ്രദേശവാസികളും. പ്രൈറ്റ് വിഷൻ വാർത്തയ്ക്ക് വേണ്ടി PV സമീർ, ചേലക്കര.